ഹലോ എവരിവൺ. അപ്പോൾ നമുക്ക് സിഒയുടെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിൻ്റെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാക്ക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനും ബി സി എ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. രണ്ടുപേർക്കും ഒരേ സിലബസാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ആ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോയാണ് ഇത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തത് സ്റ്റാക്ക് ഓർഗനൈസേഷൻ ആണ്. സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് എ സ്റ്റോറേജ് ഡിവൈസ് ദാറ്റ് ഫോളോസ് ലിഫോ, അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതൊരു എന്താണ്, ലാസ്റ്റ് ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ ആദ്യം പുറത്തെടുക്കുക, അങ്ങനത്തെ ഒരു പാറ്റേണിൽ വർക്ക് ചെയ്യുന്ന ഒരു മെമ്മറി സെഗ്മെന്റ് ആണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാക്ക് ഇൻ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഈസ് ആൻ എസെൻഷ്യൽ മെമ്മറി യൂണിറ്റ്. ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു മെമ്മറി യൂണിറ്റ് ആണ്. അതിൽ ഒരു പ്രത്യേക രജിസ്റ്റർ ഉണ്ടാവും. ആ രജിസ്റ്ററിനെ പറയുന്ന പേരാണ് സ്റ്റാക്ക് പോയിന്റർ. സ്റ്റാക്ക് പോയിന്ററിൽ എന്താ ഉണ്ടാവുക? അതിലെ അഡ്രസ്, ഡാറ്റയുടെ അഡ്രസ് ഉണ്ടാവും. ഇനി എസ് പി ഓൾവേസ് പോയിന്റ് ടു ദ ടോപ്പ് ഐറ്റം ഇൻ ദ സ്റ്റാക്ക്. സ്റ്റാക്കിലുള്ള ഏറ്റവും ടോപ്പിലുള്ള ഐറ്റത്തിനെ ആയിരിക്കും ഈ സ്റ്റാക്ക് പോയിന്റർ പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. സ്റ്റാക്കിൽ രണ്ട് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യാറ്, പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും. പുഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യാനും, പോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനും. ഇനി സ്റ്റാക്കിനെ രണ്ട് രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. നമ്മളിവിടെ ഓർഗനൈസേഷൻസ് ആണ് പഠിക്കുന്നത്. ഇപ്പോൾ സി പി യുടെ ഓർഗനൈസേഷൻ കഴിഞ്ഞു, ഇനി സ്റ്റാക്കിൻ്റെ ഓർഗനൈസേഷൻ ആണ്. സ്റ്റാക്ക് രണ്ട് രീതിയിൽ ഓർഗനൈസ് ചെയ്യാം. ഒന്നെന്നുള്ളത് ആസ് എ കളക്ഷൻ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് മെമ്മറി വേർഡ്സ് അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ്, അതായത് രജിസ്റ്റേഴ്സിൻ്റെ ഒരു കളക്ഷൻ ആയിട്ടും ഓർഗനൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് മെമ്മറി വേർഡ്സ് ആയിട്ടും ഓർഗനൈസ് ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് രജിസ്റ്റർ ഓർഗനൈസേഷൻ ആണ് പഠിക്കാനുള്ളത്. അതിന് മുമ്പ് കുറച്ച് കാര്യം കൂടെ. ഇനി 64 വേർഡ് സ്റ്റാക്ക്, അതായത് 64 വേർഡ് സ്റ്റാക്കിൻ്റെ അകത്ത് സ്റ്റാക്ക് പോയിന്റർ കണ്ടെയ്ൻസ് 6 ബിറ്റ്സ്, അതായത് 64 വേർഡ് ഉള്ള സ്റ്റാക്ക് ആണെങ്കിൽ സ്റ്റാക്ക് പോയിന്റർ പോയിന്ററിൽ എത്ര ബിറ്റ്സ് കാണും? 6 ബിറ്റ്സ് കാണും. കാരണം എന്താണ്? 2 raised to 6 ആണ് 64. അപ്പോൾ 64 വേർഡ് വേണമെന്നുണ്ടെങ്കിൽ 6 ബിറ്റ്സ് വേണം സ്റ്റാക്ക് പോയിന്റർ. ഇനി രണ്ട് രജിസ്റ്റേഴ്സ് ഉണ്ട് നമുക്ക്. ഫുൾ എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്, എം ടി എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ട്. ഫുൾ എന്ന് പറയുന്ന രജിസ്റ്റർ ഇസ് സെറ്റ് ടു 1 വെൻ ദ സ്റ്റാക്ക് ഇസ് ഫുൾ. എം ടി എന്ന് പറഞ്ഞ രജിസ്റ്റർ ഇസ് സെറ്റ് ടു 1 വെൻ ദ സ്റ്റാക്ക് ഇസ് എം ടി. പിന്നെ വേറൊരു രജിസ്റ്റർ ഉള്ളത് ഡാറ്റ രജിസ്റ്റർ ആണ്. ഈസ് ദാറ്റ് ഹോൾഡ്സ് എ ബൈനറി ഡാറ്റ ടു ബി റിട്ടേൺ ഇൻ ടു ഓർ റീഡ് ഔട്ട് ഫ്രം ദ സ്റ്റാക്ക്. സ്റ്റാക്കിലേക്ക് റൈറ്റ് ചെയ്യാനുള്ള ഡാറ്റയും സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യുന്ന ഡാറ്റയും ഏത് രജിസ്റ്ററിലാണ് ഉണ്ടാവുക? ഡി ആറിലാണ് ഉണ്ടാവുക. ശരിക്കും ഇപ്പം നമ്മൾ സ്റ്റാക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 രജിസ്റ്റേഴ്സ് വേണം. ഒന്നെന്നുള്ളത് സ്റ്റാക്ക് പോയിന്റർ ആണ്, പിന്നെ ഫുൾ എന്ന് പറഞ്ഞ രജിസ്റ്റർ വേണം, എം ടി എന്ന് പറഞ്ഞൊരു രജിസ്റ്റർ വേണം, പിന്നെ ഡാറ്റ രജിസ്റ്ററും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ആദ്യത്തത് സ്റ്റാക്ക് രജിസ്റ്റർ സ്റ്റാക്ക്. രജിസ്റ്റർ സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സ്റ്റാക്ക് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ എ പോർഷൻ ഓഫ് ലാർജ് മെമ്മറി ഓർ ഇറ്റ് ക്യാൻ ബി ഓർഗനൈസ്ഡ് ആസ് എ കളക്ഷൻ ഓഫ് രജിസ്റ്റേഴ്സ്. അപ്പൊ ഈ കളക്ഷൻ ഓഫ് രജിസ്റ്റേഴ്സ് ആയിട്ട് വെക്കുന്നതിനെയാണ് എന്ത് പറയാ, രജിസ്റ്റർ സ്റ്റാക്ക് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ 64 വേർഡ് രജിസ്റ്റർ സ്റ്റാക്കിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു സെപ്പറേറ്റ് പോർഷൻ ആണ്, അതായത് 0 തുടങ്ങി 63 വരെയുള്ള അഡ്രസ് ഉള്ള ഒരു സ്റ്റാക്ക് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റാക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് 4 ഐറ്റംസ് വേണം. ഒന്ന് ഫുൾ എന്ന് പറഞ്ഞ രജിസ്റ്റർ, എം ടി എന്ന് പറഞ്ഞ രജിസ്റ്റർ, സ്റ്റാക്ക് പോയിന്റർ, പിന്നെ ഡാറ്റ രജിസ്റ്റർ. ഇതിൽ 3 ഡാറ്റ കിടപ്പുണ്ട്, എ ബി ആൻഡ് സി. അപ്പോൾ ഇവിടെ ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് തുടങ്ങിയേക്കാം. സ്റ്റാക്ക് പോയിന്റർ ഏറ്റവും ആദ്യം 0 ആയിരിക്കും, എന്നിട്ട് ഇൻസേർട്ട് ചെയ്തത് 1 ലേക്കാണ് ഇൻസേർട്ട് ചെയ്യുക. ഏറ്റവും ലാസ്റ്റത്തെ 64th ഡാറ്റ ആയിരിക്കും എവിടെ വരാം, 0 വരാം. ഓക്കെ, അപ്പോൾ സ്റ്റാക്ക് പോയിന്റർ 0 ആണെങ്കിൽ അതിന് 2 മീനിങ് ഉണ്ട്. ഒന്ന് സ്റ്റാക്ക് ഫുള്ളാണെന്നും അല്ലെങ്കിൽ സ്റ്റാക്ക് എം ടി ആണെന്നും. സ്റ്റാക്ക് പോയിന്റർ 0 ആകുമ്പോഴത്തേക്കും അതായത് 2 മീനിങ് ഉണ്ട്, അതായത് സ്റ്റാക്ക് എം ടി ആയിരിക്കുമ്പോഴും സ്റ്റാക്ക് പോയിന്റർ 0 ആയിരിക്കും. അതിനുശേഷം ഒരു വാല്യൂ വരുമ്പോഴത്തേക്കും സ്റ്റാക്ക് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്തിട്ടാണ് ആ വാല്യൂ അതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് 63 വേർഡ്സ് സ്റ്റോർ ചെയ്തു. അപ്പോൾ സ്റ്റാക്ക് പോയിന്റർ ഇപ്പോൾ എവിടെയാണ്, 63. അതിനുശേഷം 64th വേർഡ് വരുവാണെന്ന് വിചാരിക്കും. അപ്പോൾ സ്റ്റാക്ക് പോയിന്റർ ഒന്നും കൂടെ ഇൻക്രിമെന്റ് ചെയ്ത് ഈ 0 തിരിച്ചു വരും. അപ്പോൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്യും? സ്റ്റാക്ക് പോയിന്റർ 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യും? ആദ്യം ഫുൾ എന്ന് പറയുന്ന രജിസ്റ്റർ ചെക്ക് ചെയ്യും. ഫുള്ള് ഈക്വൾ ടു 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, സ്റ്റാക്ക് ഫുള്ളാണ്. എം ടി ഈക്വൾ ടു 1 ആണെങ്കിൽ എന്താണ്, നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം, സ്റ്റാക്ക്
ഫുള്ളല്ല ഓക്കേ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇനീഷ്യലി സ്റ്റാക്ക് പോയിന്റർ സീറോ ആയിരിക്കും എം ടി വൺ ആയിരിക്കും ഫുള്ള് സീറോ ആയിരിക്കും പുഷ് ഓപ്പറേഷൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം സ്റ്റാക്ക് പോയിന്റർ ഇൻക്രിമെൻ്റ് ചെയ്യും അതായത് സീറോയിലല്ല റൈറ്റ് ചെയ്യുക സ്റ്റാക്ക് പോയിന്റർ ഇൻക്രിമെൻ്റ് ചെയ്ത് ഒന്നിലായിരിക്കും റൈറ്റ് ചെയ്യുക എന്നിട്ട് എം ഓഫ് സ്റ്റാക്ക് പോയിന്റർ അതായത് സ്റ്റാക്ക് പോയിന്ററിൻ്റെ ആ മെമ്മറി ലൊക്കേഷനിലേക്ക് ഡാറ്റ രജിസ്റ്ററിലെ കണ്ടന്റ് സ്റ്റോർ ചെയ്യും എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും ഇപ്പോൾ ഇത് സ്റ്റോർ ചെയ്തതിന് ശേഷം സ്റ്റാക്ക് പോയിന്റർ സീറോ ആയോ അങ്ങനെയാണെങ്കിൽ എന്താണ് സ്റ്റാക്ക് ഫുള്ളാണെന്ന് പറയണം നമ്മളിപ്പോൾ ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്തു അപ്പോൾ ഇപ്പോൾ സ്റ്റാക്ക് പോയിന്റർ 63 എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യും സ്റ്റാക്ക് പോയിന്റർ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും അപ്പോൾ 63 ഇത് എന്തോ എന്തിലേക്ക് പോകും 63 ഇത് താഴെ സീറോയിലേക്ക് പോകും അല്ലേ അപ്പോൾ ഇപ്പോൾ സ്റ്റാക്ക് പോയിന്റ് എന്നിട്ട് അപ്പോൾ സീറോയിലാണ് ഇപ്പോൾ എന്ത് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം സീറോ ആണോ സീറോ ആണെങ്കിൽ എന്ത് ചെയ്യണം ഫുള്ള് വൺ ആക്കണം അതായത് നമ്മളൊരു ഡാറ്റ എൻറ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റാക്ക് പോയിന്റർ സീറോ ആയി എന്ന് പറഞ്ഞാൽ എന്താണ് ഡാറ്റ ആ സ്റ്റാക്ക് ഫുള്ളായെന്നാണ് അപ്പോൾ എന്ത് ചെയ്യുക ഫുള്ള് വൺ ആക്കി വെക്കുക അതായത് സ്റ്റാക്ക് ഫുള്ളാണ് ഇനി നമ്മൾ എം ടി അല്ല അപ്പോൾ നമ്മൾ എം ടി എന്താക്കണം സീറോ ആക്കി വെക്കാം ഇനി പോപ്പ് ഓപ്പറേഷൻ ആദ്യം തന്നെ എന്താ ചെയ്യുക വെച്ചാൽ സ്റ്റാക്ക് പോയിന്ററിലെ ആ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് എടുത്ത് എന്തിലേക്ക് കൊടുക്കും ഡാറ്റ രജിസ്റ്ററിലേക്ക് കൊടുക്കും എന്നിട്ട് സ്റ്റാക്ക് പോയിന്റർ ഡിക്രിമെൻ്റ് ചെയ്യും ഡിക്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാക്ക് പോയിന്റർ സീറോ ആണോ എന്ന് നോക്കുക സീറോ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ സ്റ്റാക്ക് എംപ്റ്റി ആണ് അപ്പോൾ നമ്മൾ ഫുള്ളാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫുള്ളും എന്താക്കി വെക്കും സീറോ ആക്കി വെക്കും എംപ്റ്റി ആയി അപ്പോൾ എന്തായാലും ഫുള്ളാവില്ല അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഇതാ ഇവിടെ നോക്കാം അതായത് ഇവിടെ നോക്കാം അതായത് സ്റ്റാക്ക് പോയിന്റർ ഇപ്പോൾ ഇതിനെയാണ് പോയിന്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കും നമ്മൾ ഇതിനെ പോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം ഈ കണ്ടന്റ് പോകും എ എന്ന് പറഞ്ഞ കണ്ടന്റ് പുറത്തേക്ക് പോകും ഡാറ്റ രജിസ്റ്ററിലേക്ക് എ എന്ന് പറഞ്ഞ കണ്ടന്റ് എങ്ങോട്ട് പോകും ഡാറ്റ രജിസ്റ്ററിലേക്ക് പോകും അത് കഴിഞ്ഞ് സ്റ്റാക്ക് പോയിന്റർ ഡിക്രിമെൻ്റ് ചെയ്യും സ്റ്റാക്ക് പോയിന്റർ ഡിക്രിമെൻ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റാക്ക് പോയിന്ററിൻ്റെ വാല്യൂ എന്തായി സീറോ ആയി അല്ലേ അപ്പോൾ സീറോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം എം ടി ഈക്വൽ ടു വൺ ആണെന്ന് പറയണം ഫുൾ ഈക്വൽ ടു സീറോ ആണെന്നും പറയണം ഇതാണ് പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും ഇനി അടുത്തത് മെമ്മറി സ്റ്റാക്കാണ് മെമ്മറി സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മറിയിലെ ഒരു ഏരിയൻ്റെ അതാണ് സ്റ്റാക്ക് ഉള്ളത് അപ്പോൾ സ്റ്റാക്കിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാ 3000 തുടങ്ങി 4000 വരെയാണ് അപ്പോൾ ഓരോ ഡാറ്റ ഇത് ചെയ്യുമ്പോഴും സ്റ്റാക്ക് പോയിന്റർ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടേ സ്റ്റാക്ക് പോയിന്റർ ഡിക്രിമെൻ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇനി ഇതൊക്കെ പ്രോഗ്രാം കൗണ്ടർ ആർഗ്യുമെൻ്റ് രജിസ്റ്റർ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ബാക്കിയുള്ള അഡ്രസ് രജിസ്റ്റർ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ബാക്കിയുള്ള പ്രോഗ്രാംസും ഇൻസ്ട്രക്ഷൻസും ഡാറ്റ ആൻഡ് ഓപ്പറൻസും ഒക്കെ സ്റ്റോർ ചെയ്യാനാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് 3000 തുടങ്ങി 4001 വരെയാണ് നമുക്ക് എന്തുള്ളത് ഡാറ്റ ഉള്ളത് അപ്പോൾ പുഷ് ഓപ്പറേഷൻ ചെയ്യാൻ നേരത്ത് സ്റ്റാക്ക് പോയിന്റർ എന്ത് ചെയ്യും ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യും ഡാറ്റ പുഷ് ചെയ്ത് ഇവിടെ നിന്നാണ് പുഷ് ചെയ്ത് വരുന്നത് സ്റ്റാക്ക് പോയിന്റർ ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യും ഡിക്രിമെൻ്റ് ചെയ്ത് ഇങ്ങനെ ടോപ്പിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇനി പോപ്പ് ചെയ്യാൻ നേരത്തോ ഇവിടെ നിന്ന് ഒരു ഡാറ്റ പോകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ഇതാ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും തൊട്ട് താഴെയുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് വരും ഇനി ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ളത് സ്റ്റാക്ക് ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ ആണ് അതായത് അണ്ടർഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാക്കിൽ ഡാറ്റ ഇല്ല എന്നിട്ട് നമ്മൾ പോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് ഫുള്ളാണ് എന്നിട്ട് നമ്മൾ പുഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് ഇത്ര 3000 ഫോർ തൗസൻഡെന്നും പറയുന്ന അതിൻ്റെ ലിമിറ്റ്സ് ഉണ്ടല്ലോ ലിമിറ്റ്സ് നമ്മളൊരു രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും അതാണ് സ്റ്റാക്ക് ലിമിറ്റ്സ് ക്യാൻ ബി ചെക്ക്ഡ് ബൈ യൂസിങ് ടു പ്രോസസർ രജിസ്റ്റർ വൺ ടു ഹോൾഡ് ദ അപ്പർ ലിമിറ്റ് സ്റ്റോർ ചെയ്യാൻ ഒരു രജിസ്റ്ററും ലോവർ ലിമിറ്റ് സ്റ്റോർ ചെയ്യാൻ വേറൊരു രജിസ്റ്ററും വയ്ക്കും എന്നിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും എസ് പി സ്റ്റാക്ക് പോയിന്റർ നമ്മൾ എന്ത് ചെയ്യും അപ്പർ ലിമിറ്റുമായിട്ട് കമ്പയർ ചെയ്യും ആഫ്റ്റർ ഈച്ച് പുഷ് ഓപ്പറേഷൻ ഓരോ പുഷ് ഓപ്പറേഷൻ കഴിയുമ്പോഴും അപ്പർ ലിമിറ്റായിട്ട് കമ്പയർ ചെയ്യും ഇനി അതുപോലെ തന്നെ ഓരോ പോപ്പ് ഓപ്പറേഷൻ കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും ലോവർ ലിമിറ്റുമായിട്ടും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് ഹൗ മെനി മൈക്രോ ഓപ്പറേഷൻസ് ആർ നീഡഡ് ദെൻ ഫോർ ദ പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻ രണ്ടേ രണ്ട് മൈക്രോ ഓപ്പറേഷൻസ് മതി ഒന്നെന്ന് പറയുന്നത് മെമ്മറി ആക്സസ് ആണ് സ്റ്റാക്ക് പോയിന്ററിലുള്ള മെമ്മറി ആക്സസ് ചെയ്യുക പിന്നെ അപ്ഡേറ്റിംഗ് എസ് പി അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ സിമ്പിൾ കമ്പയർഡ് ടു രജിസ്റ്റർ സ്റ്റാക്ക് രജിസ്റ്റർ സ്റ്റാക്കിൽ പിന്നെയും കുറച്ച് 4 സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ 2 സ്റ്റെപ്പ് മതി ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാക്കാണ് ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെരി ഇഫക്റ്റീവ് ഫോർ ഇവാലുവേറ്റിംഗ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ മൂന്ന് ടൈപ്പിലെ എക്സ്പ്രഷൻസ് ഉണ്ട് ഇതാണ് ഇൻഫിക്സ് എക്സ്പ്രഷൻ ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറാൻസിൻ്റെ നടുക്കായിരിക്കും ഓപ്പറേറ്റർ വരിക ഇനി പ്രിഫിക്സ് അല്ലെങ്കിൽ പോളിഷ് നൊട്ടേഷൻ പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റർ കഴിഞ്ഞിട്ടായിരിക്കും ഓപ്പറാൻഡ് വരിക
അപ്പൊ എ പ്ലസ് ബിയുടെ പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്ലസ് എ ബി. അപ്പൊ പോസ്റ്റ്ഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ ബി പ്ലസ്. ഇതാണ് മൂന്ന് ടൈപ്പ് ഓഫ് നൊട്ടേഷൻ. അപ്പം ഈ പ്രിഫിക്സിനെ പോളിഷ് നൊട്ടേഷൻ എന്നും പോസ്റ്റ്ഫിക്സിനെ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്നും പറയും. ഒരു പോളിഷ് മാത്തമാറ്റീഷ്യൻ ആണ് ഇതിന്റെ പിന്നിലും പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അതാണ് ഇതിന് പോളിഷ് നൊട്ടേഷൻ എന്ന് പേര് പറയാൻ കാരണം. അപ്പൊ പ്രിഫിക്സ് ആണ് പോളിഷ് നൊട്ടേഷൻ, പോസ്റ്റ്ഫിക്സ് റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ ആണ്. അപ്പൊ എ സ്റ്റാർ ബി പ്ലസ് സി സ്റ്റാർ ഡിനെ നമുക്ക് എങ്ങനെ എന്താ റിവേഴ്സ് പോളിഷ് നൊട്ടേഷനിൽ എഴുതാം, ആർ പി എന്നിൽ എഴുതാം. അപ്പൊ ആദ്യം തന്നെ ഇതിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റർ ഏതാണ്? സ്റ്റാർ ആണ്. അപ്പൊ അത് ആദ്യം എഴുതുക. അപ്പൊ അതിന്റെ ഓപ്പറേറ്റേഴ്സ് ആദ്യം എഴുതുക. ഈ സ്റ്റാറിന്റെ ഓപ്പറേറ്റേഴ്സ് ഏതാണ്? എയും ബിയും. അതിവിടെ എഴുതുക. അതിനുശേഷം ഈ സ്റ്റാർ ഇവിടെ എടുത്ത് എഴുതുക. അതിനുശേഷം പിന്നെ വരുന്ന പ്രയോറിറ്റി കൂടുതലുള്ള ഓപ്പറേറ്റർ ഏതാണ്? സ്റ്റാർ ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഓപ്പറേറ്റേഴ്സ് ഏതാണ്? സി ഡി. സി ഡി ഇവിടെ എഴുതി, ആ സ്റ്റാർ ഇവിടെ എഴുതി. ഇനി ബാക്കി വന്നിരിക്കുന്നത് എന്താണ്? പ്ലസ് ആണ്. അപ്പൊ എ ബി സ്റ്റാർ എന്ന് പറയുന്നതിന്റെ റിസൾട്ടും സി ഡി സ്റ്റാർ എന്ന് പറയുന്നതിന്റെ റിസൾട്ടും ആയിരിക്കും എന്ത് ഇവിടെ ഉണ്ടാവുക. അത് രണ്ടും കൂടെ എന്ത് ചെയ്യും? പ്ലസ് ചെയ്യും. അത് തന്നെയല്ലേ ഈ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. അപ്പം എ ബി പ്ലസ്, അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ബ്രാക്കറ്റിലുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പം ആദ്യം ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഈ ബ്രാക്കറ്റാണ് ആദ്യം വരുന്നത്. അപ്പം ആദ്യം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പം എ പ്ലസ് ബി എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതാം? ആദ്യം ഓപ്പറൻസ് എഴുതാം, എ ബി. അതിനുശേഷം പ്ലസ് എഴുതാം. ഇനി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ബ്രാക്കറ്റ് ആദ്യം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അതെന്താണ്? ഡി പ്ലസ് ഇ ആണ്. ഡി പ്ലസ് ഇനെ നമ്മൾ എന്ത് എഴുതും? ആദ്യം ഓപ്പറൻസ് എഴുതും, ഡിയും ഇയും, എന്നിട്ട് പ്ലസ്. അപ്പോൾ ഡി ഇ പ്ലസ് എഴുതി. അതിനുശേഷം വരുന്നത് എന്താണ്? ഇതിൽ വരുന്ന വേറെ ഈ പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ഈ പരാന്തസിസ് ആണ് അല്ലെ, ഈ ബ്രാക്കറ്റാണ്. ആ ബ്രാക്കറ്റിൽ തന്നെ സ്റ്റാറും ഉണ്ട് പ്ലസും ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രയോറിറ്റി കൂടുതലുള്ള ഓപ്പറേറ്റർ ഏതാണ്? സ്റ്റാർ ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഓപ്പറൻഡ് ഇതായിരുന്നു, അത് നമ്മളിവിടെ എഴുതി അല്ലെ. ഡി ഇ പ്ലസ് എന്ന് പറയുന്നതിന്റെ റിസൾട്ടാണ് ഇവിടെ കിടക്കുന്നത്. അതിന്റെ കൂടെ സിയും പിന്നെ സ്റ്റാറും. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? ഇവിടെ നിന്ന് ഇത്രയും വരെ ഡി ഇ പ്ലസ് സി സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ് എന്താണ്? ഡി ഇ പ്ലസിന്റെ റിസൾട്ട് ഇൻറ്റു സി എന്നാണ് എൻ്റെ മീനിങ്. ഇനി വരുന്നത് എന്താണ്? എഫ് ആണ്. എഫിന്റെ കൂടെ വരുന്ന ഓപ്പറേറ്റർ, ഇനി വരുന്ന ഓപ്പറേറ്റർ പ്ലസ് ആണ്. പ്ലസിന്റെ കൂടെ വരുന്ന ഓപ്പറേറ്റർ ഏതാണ്? ഓപ്പറാൻഡ് ഏതാണ്? എഫ്. അപ്പൊ എഫ് പ്ലസ്, പിന്നെ ഒരു ഓപ്പറാൻഡ് ബാക്കിയുണ്ട് ഇവിടെ. അപ്പൊ ഏതാണത്? സ്റ്റാർ ആണ്. ഇങ്ങനെയാണ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് ത്രീ സ്റ്റാർ ഫോർ പ്ലസ് ഫൈവ് സ്റ്റാർ സിക്സ്. ഇതെങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിതിൻ്റെ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എഴുതാം. ത്രീ സ്റ്റാർ ഫോർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതും? ത്രീ ഫോർ സ്റ്റാർ എന്ന് എഴുതും. ഇനി ഫൈവ് സ്റ്റാർ സിക്സിനെ നമ്മൾ എങ്ങനെ എഴുതും? ഫൈവ് സിക്സ് സ്റ്റാർ എന്ന് എഴുതും. ഇനി പ്ലസ് ഏറ്റവും ലാസ്റ്റും ആയിരിക്കും വരുന്നത്. ഇതിനെ എങ്ങനെയായിരിക്കും? ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അത് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാ വരിക എന്ന് നോക്കാം. സ്റ്റാക്കിലേക്ക് ആദ്യം ത്രീ എന്ന് പറയുന്ന ഇൻപുട്ടാണ് വരുന്നത്, അത് സ്റ്റാക്കിലേക്ക് ലോഡ് ചെയ്യും. അതിനുശേഷം ഫോർ എന്ന് പറയുന്ന ഇൻപുട്ട് വരും, അതും സ്റ്റാക്കിലേക്ക് ലോഡ് ചെയ്യും. അതിനുശേഷം സ്റ്റാർ എന്ന് പറയുന്ന ഇൻപുട്ടാണ് വരുന്നത്. അപ്പോൾ വെനെവർ ദ ഇൻപുട്ട് ഇസ് ആൻ ഓപ്പറേറ്റർ, ഓപ്പറേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം? അപ്ലൈ ദാറ്റ് ഓപ്പറേറ്റർ ടു ദ ഓപ്പറാൻസ് ഇൻ ദ ഇൻസൈഡ് ദ സ്റ്റാക്ക്. അപ്പൊ അത് സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ആണ്. അപ്പൊ ആ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ത്രീ സ്റ്റാർ ഫോർ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഇവിടെ എഴുതാം, ട്വൽവ്. കണ്ടോ, ഒരു ഓപ്പറാൻഡ് വരുമ്പോൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക, ഓപ്പറേറ്റർ വരുമ്പോൾ എന്ത് ചെയ്യുക? സ്റ്റാക്കിലുള്ള കണ്ടൻസ് എടുത്തിട്ട് ആ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് റിസൾട്ട് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഫൈവ് ആണ്. ഫൈവ് ഇവിടുത്തെ പുഷ് ചെയ്തു. ഇനി അടുത്തത് വരുന്നത് സിക്സ് ആണ്. സിക്സ് വീണ്ടും പുഷ് ചെയ്തു. പിന്നെ അതിനുശേഷം വരുന്നത് സ്റ്റാർ ആണ്. സ്റ്റാർ വരുമ്പോൾ എന്ത് സംഭവിക്കും? ടോപ്പിലുള്ള രണ്ട് ഓപ്പറാൻസ് പുഷ് ചെയ്യും, സിക്സും ഫൈവും. എന്നിട്ട് എന്താണ് ഓപ്പറാൻഡ് വന്നത്? സ്റ്റാർ. അപ്പോൾ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. സിക്സ് ഇൻറ്റു ഫൈവ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുമ്പോൾ റിസൾട്ട് എത്ര കിട്ടുന്നത്? തേർട്ടി. ആ തേർട്ടി ഇവിടെ സ്റ്റോർ ചെയ്യും. അതിനുശേഷം വരുന്നത് പ്ലസ് എന്ന് പറയുന്നത്, ഏറ്റവും ലാസ്റ്റ് വരുന്നത് പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്ററാണ്. പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ വരുമ്പോൾ എന്ത് സംഭവിക്കും? കണ്ടന്റ് ഉള്ള കണ്ടന്റ് ഏതാണ്? തേർട്ടി ആൻഡ് ട്വൽവ് ആണ്. അത് രണ്ടും പോപ്പ് ചെയ്തിട്ട് ഈ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അപ്പൊ നമുക്ക് റിസൾട്ട് എത്ര കിട്ടും? ഫോർട്ടി ടു കിട്ടും. അതിവിടെ സ്റ്റോർ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ടോപ്പിക് നമുക്ക് അഡ്രസ്സിങ് മോഡ്സ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ചിട്ട് നന്നായിട്ട് പരീക്ഷ എഴുതുക. ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് ലൈവ് ക്ലാസ്സസ് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു വഴിയിലേക്ക് പോയത്. പക്ഷേ അപ്പോൾ ഇതിൽ ഇനിയും വീഡിയോസ് ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക, വേറെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. പിന്നെ പരീക്ഷയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് വീഡിയോയും കാണണം, ബാക്കി ടോപ്പിക്സ് ഒക്കെ കണ്ട് പഠിക്കുകയും ചെയ്യണം. ഓക്കെ, സീ യു ലേറ്റർ.